ഹലോ ഗൈസ്, മലയിൽ മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൈസ്, ഇതാ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു കാർ ആൻഡ് ബൈക്ക് കണ്ണൂർ ഷോറൂമിൽ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒട്ടുമിക്ക വണ്ടികളെല്ലാം സെയിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഒരുപാട് വണ്ടികൾ കയറിയിട്ടുണ്ട്, ചെറിയ ബഡ്ജറ്റ് വണ്ടികളും അതുപോലെ തന്നെ എസ് യു വികളും ഒരുപാട് കയറിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ ഓഫറുകൾ വരുന്നുണ്ട്, ക്രിസ്മസ് ഓഫർ, ഇയർ എൻഡിങ് ഓഫർ, ന്യൂ ഇയർ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓഫർ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിന്റെ മേലാധികാരികളോട് ചോദിക്കാം. അപ്പൊ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ണൂർ ഷോറൂമിലെ സെയിൽസ് ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ ഫലീൽ അഷ്റഫ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. മലയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വീഡിയോ വളരെ നല്ലൊരു വീഡിയോ ആയിരുന്നു. വണ്ടിയെല്ലാം മാക്സിമം വണ്ടിയെല്ലാം പോയിട്ടുണ്ട്, സോൾഡ് ആയിട്ടുണ്ട്. സോൾഡ് ആയിട്ടുണ്ട്, ഒട്ടുമിക്ക എല്ലാ വണ്ടികളും സോൾഡ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് നോക്കുമ്പോ തന്നെ അറിയാം, ചുരുക്കം ചില വണ്ടികൾ മാത്രമേ ഉള്ളൂ. അതെ, ലോൺ ടി സി ബിയിൽ പ്രശ്നം ഉണ്ടായ കേസ് വന്ന അങ്ങനെ കാൻസലേഷൻ വന്ന വണ്ടി മാത്രമേ. ഒരുപാട് വണ്ടികൾ പുതിയത് കയറിയിട്ടുണ്ട്, ചെറുവണ്ടികൾ അതുപോലെ എസ് യു ടൈപ്പ് വണ്ടികൾ ഒരുപാട് കയറിയിട്ടുണ്ട്. ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക് ഡീസൽ വന്നിട്ടുണ്ട്, ഒരുപാട് വണ്ടി, ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ഏകദേശം എത്ര വണ്ടികൾ ഇപ്പൊ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്? നമ്മുടെ അടുത്ത് ഒരു 10-30 വണ്ടി സ്റ്റോക്ക് വന്നിട്ടുണ്ട്, 30-ഓളം വണ്ടി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇയർ എൻഡിങ് ഓഫർ ഒക്കെ ആയിട്ട് നമുക്ക് എന്താണ് നമ്മൾ മലയിൽ മീഡിയയില് പ്രഷർക്ക് കൊടുക്കാൻ പറ്റുക? നമുക്ക് മലയിൽ മീഡിയ പ്രഷർക്ക് നമുക്ക് ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു ഗോൾഡ് കോയിൻ കൊടുക്കാം. ഗോൾഡ് കോയിൻ കൊടുക്കാം. അപ്പോ അത് വലിയൊരു ഓഫറാണ്, ആരും മിസ് ചെയ്യരുത്. ഒരു വണ്ടി പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഒരു ഗോൾഡ് കോയിൻ നമുക്ക് ഫ്രീ ആയിട്ടുണ്ട് കൊടുക്കാം. അപ്പൊ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാൻ നേരെ വീട്ടിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നിസാന്റെ ഒരു എസ് യു വിന്റെ തന്നെ പരിചയപ്പെടല്ലേ, മാഗ്നറ്റ് അല്ലേ? മാഗ്നറ്റ് 2022 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന, സിംഗിൾ ഓണർ യൂസ് ചെയ്ത വണ്ടി. 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 21,000 കിലോമീറ്റർ ഓടിയ മറ്റേ ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ എക്സ് വി, ഡോൾട്ടോൺ. ഡോൾട്ടോൺ എക്സ് വി അല്ലേ. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്, അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓ, 20-ഓടെ ടയർ ഡോൾട്ടോൺ ആണ് വരുന്നത്. പിന്നെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഓട്ടോമാറ്റിക് കൺട്രോൾ എ സി വരുന്നുണ്ട്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്, രണ്ട് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നു. കീലെസ് എൻട്രി വരുന്ന ഇന്ത്യയുടെ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ ആ പുതിയ ഫീലോട് കൂടി വരുന്ന വണ്ടിയാണ്. നല്ല അടിപൊളി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് എ സി, എയർ ബാഗ്, തീർച്ചയായിട്ടും എല്ലാവിധ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. പെട്രോളോ ഡീസലാ? ഇത് പെട്രോൾ. പെട്രോൾ വരുന്നല്ലേ. മൈലേജ് നമുക്കൊരു 19 കമ്പനി പറയുന്നുണ്ട്, 18 റേഞ്ച് പ്രതീക്ഷിക്കാം. 1 ലിറ്റർ സി സി വരുന്ന വണ്ടിക്ക് ഏകദേശം എത്ര ഫിനാൻസ് നമുക്ക് നോക്കാം? ഇതിന് നമുക്ക് മാക്സിമം ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ വേണ്ടി. ഫുൾ ലോൺ തന്നെ എത്രയാണ് ഏകദേശം ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? നമുക്ക് ഇതൊരു 7-20 കൊടുക്കാം. 7-20 ഓക്കെ. അപ്പൊ ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ മുകളിൽ പുതിയ വില വരുന്ന വാഹനമാണ്. 7-20 ചോദിക്കുന്നത്, അത് നമുക്ക് ഫുള്ള് ലോണില് കയറ്റി കൊടുക്കാം. ഗോൾഡ് കോയിൻ ഒക്കെ ഉണ്ട് അല്ലേ? അതെ, ഗോൾഡ് കോയിൻ ഉണ്ട്. നമുക്ക് ഗോൾഡ് കോയിന് കൊടുക്കാൻ സാധിക്കും. 2 വർഷം വാറന്റി കൊടുക്കാൻ പറ്റും. 2 വർഷത്തെ വാറന്റി, കമ്പനി വാറന്റി ഉണ്ട് വണ്ടിയുടെ. കമ്പനി വാറന്റി ഉണ്ട്, പിന്നെ 1 വർഷം റോഡ് അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഗോൾഡ് കോയിന് വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഗോൾഡ് കോയിൻ കൊടുക്കാൻ സാധിക്കില്ലേ? ഓക്കെ. അപ്പൊ മാരുതിയുടെ ഇഗ്നിസ് തന്നെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2018 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന, 36,000 കിലോമീറ്റർ ഓടി. 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ, സിംഗിൾ ഓണർ വണ്ടി, ഡെൽറ്റ ഇല്ലാത്ത ക്വാളിറ്റി വണ്ടിയാണ്. ജസ്റ്റ് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലേ? മൊത്തം നീറ്റാക്കി പുതിയ വണ്ടി പോളിഷ് ചെയ്ത് അടിപൊളിയാക്കി കൊടുക്കാൻ സാധിക്കും. ബാക്കിലൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ഫുൾ കട്ട ടയർ തന്നെ. ഇന്ത്യൻ വാഷത്തോട്ട് വരികയാണെങ്കിൽ എയർ ബാഗ് വരുന്നുണ്ട്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, എ സി ഒക്കെ നല്ല കൂളിംഗ്, എ സി കൂളിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ വാഹനം നല്ല നീറ്റാ, നല്ല നീറ്റാണ്. സിംഗിൾ ഓണർ യൂസ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് തന്നെ ലോ കിലോമീറ്റർ, ലോ കിലോമീറ്റർ നല്ല രീതിയിൽ തന്നെ മെയിന്റൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? അപ്പൊ നമുക്ക് ഇതൊരു 5-60 കൊടുക്കാം. 5-60 കൊടുക്കാം അല്ലേ. ഓക്കെ, അത്യാവശ്യം തിരക്കേടില്ലാത്തതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞൊന്നും ഫിക്സ്ഡ് പ്രൈസ് അല്ല, നെഗോഷ്യബിൾ പ്രൈസ്. ചെറിയ നീ നോക്കി ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ നെഗോഷ്യബിൾ ആണ് പ്രൈസ്. വീഡിയോ കാണുന്നവർ എന്തായാലും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ബലേനെ പരിചയപ്പെടാല്ലേ. 15 മോഡല് സിഗ്മ. സിഗ്മ അല്ലേ, 15 മോഡലാണ് വരുന്നത്. ഓണർഷിപ്പ് ഏകദേശം? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 53,000 കിലോമീറ്റർ ഓടി. 53,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി അല്ലേ. 2015 മോഡലാണ്, അതിനെ അപേക്ഷിച്ച് കിലോമീറ്റർ കുറവാണ്. ഒക്കെ ചെയ്തിട്ടുണ്ട് പയനീറിന്റെ തന്നെ. പയനീറിന്റെ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. 2-ഡോർ പവർ വിൻഡോ വരുന്നത്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, 2-ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്, പയനീറിന്റെ സെറ്റ്. അതുപോലെ തന്നെ എ സി ഒക്കെ നല്ല കൂളിംഗ് അല്ലേ? അതെ, നല്ല എ സി കൂളിംഗ് കാര്യങ്ങൾ, ടയർ അത്യാവശ്യം. നെക്സാ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണല്ലേ. വണ്ടി ഒന്ന് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്? വാഷ് നമ്മള് വാഷ് നമ്മളിവിടെ വെച്ച് രാവിലെ മോർണിംഗ് ചെയ്യുന്നതാ. ഓക്കെ ഓക്കെ. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത വണ്ടി, ഇന്ത്യയിലൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്. ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. വണ്ടിക്ക് എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്ക് 4,98,000 കൊടുക്കാം. 4,98,000 രൂപയ്ക്ക് ബലേനെ കൊടുക്കാം. ഓക്കെ, അതില് ലോണ് കയറുമോ?
ലോൺ നമ്മൾ ചെയ്യാം, നാല് മാക്സിമം ലോൺ ചെയ്യാം. ലോൺ ചെയ്യാം ഒരു ചെറിയൊരു 10-15,000 രൂപയുടെ ഇറക്കാൻ സാധിക്കും. 50,000 രൂപ ഉണ്ടെങ്കിൽ നല്ല പ്രൊഫൈലാണ് ഈ ബലേനസ് സ്വന്തമാക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ടിയാഗോ, ടിയാഗോ നല്ല വണ്ടിയാണ്, ബിൽഡ് ക്വാളിറ്റി ഉള്ള ടാറ്റന്റെ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആയിരുന്നു, സിംഗിൾ ഓണർഷിപ്പ്. വെറും 14,000 kilometer ഓടി, 14,000 kilometer ഓടി ടയർ. ഏകദേശം ഒരു 90 ആകുമ്പോ ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത വണ്ടി തന്നെയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് ഇന്റീരിയർ വശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ഇന്റീരിയർ ആണ് കേട്ടോ. നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫോർ ഡോർ പവർ വിൻഡ് ഒക്കെ വരുന്ന വണ്ടിയല്ലേ. പിന്നെ ടാറ്റന്റെ കേസ് പറയുമ്പോ ബിൽഡ് ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഫോർ സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നമ്മൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്ക് 5,42 കൊടുക്കാം. 2022 വണ്ടി, സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പ്, ഒരു 5,40 kilometer തീർച്ചയായിട്ടും ലോ കിലോമീറ്റർ വണ്ടി. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ഗോൾഡ് കോയിനും കൊടുക്കാൻ, 2 വർഷം വാറണ്ടി കൊടുക്കാം, 2 വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേഗനർ പരിചയപ്പെടാം. എല്ലാരും ആവശ്യപ്പെടുന്ന ഒരു വണ്ടിയാണ്. ഇത് ഡീറ്റെയിൽസ് അതിന് വരുന്നത്, ഇത് 2015 മോഡൽ. 15 മോഡൽ ഓണർഷിപ്പ്, ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർ. കിലോമീറ്റർ ഒക്കെ ഏകദേശം എത്ര? കിലോമീറ്റർ 48,000 kilometer ഓടി. 48,000 kilometer ഓടി വണ്ടി കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 80% ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ വശത്തോട്ട് വരികയാണെങ്കിൽ VXI ആയതുകൊണ്ട് തന്നെ കമ്പനി സെറ്റ് വരുന്നുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോർ ഡോർ പവർ വിൻഡ് വരുന്നുണ്ട്. സീറ്റ് കവർ ഒക്കെ എക്സ്ട്രാ ചെയ്താലേ. ഇന്ത്യ എന്താ, സിംഗിൾ ഓണർ യൂസ് ചെയ്തോണ്ട് തന്നെ ഇന്ത്യയുടെ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയല്ലേ മെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വേണ്ടി? നമുക്ക് 4,2 കൊടുക്കാം. 4,02,000. 2,000 രൂപയ്ക്ക്? അതെന്താ 2,000 കണക്ക്? നമ്മള് വാറണ്ടി അടക്കം വരുന്നതാ. വാറണ്ടി അടക്കം. ഓക്കെ, 4,02,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. കൂടാതെ ഗോൾഡ് കോയിൻ നമുക്ക് കൊടുക്കാൻ പറ്റും. 2 വർഷം വാറണ്ടി കിട്ടും? അതെ അതെ, 2 വർഷം. 1 വർഷം വാറണ്ടി. 1 വർഷം, 1 വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണർ വണ്ടി. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു വാഗനർ. ഇതിന്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് കേടില്ലാത്ത വണ്ടി അല്ലേ? അതെ അതെ. എത്ര കിലോമീറ്റർ ഒക്കെ ഏകദേശം? 50,000 kilometer ഓടിട്ടുള്ള ഓട്ടോമാറ്റിക്. എത്ര നമ്മൾ ചോദിക്കുന്ന വണ്ടിക്ക്? ഇതിന് നമുക്ക് 4,8 കൊടുക്കാം. 4,08,000 രൂപ കൊടുക്കാം. നല്ല തിരക്കേടില്ലാത്ത ക്വാളിറ്റി വണ്ടി അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ ഫുള്ളി ലോണിൽ ഒരു ചെറു വണ്ടി. ചെറു വണ്ടി അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡൽ കിട്ടും. 21 മോഡൽ, 1000 cc. 1000 cc വരുന്ന നമുക്ക് ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ 9,000 kilometer ഓടിയിട്ടു. 9,000 kilometer അല്ലേ. ഓണർഷിപ്പ് ഒക്കെ ഏകദേശം? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ യൂസ് ചെയ്ത് വെറും 9,000 kilometer ഓടിയ നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ. അതെ അതെ. നമുക്ക് ഫുള്ള് ലോൺ കിലോമീറ്റർ ഓടി ടയർ ഏകദേശം ഒരു 90% പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടി, പുതിയ വണ്ടി, ഒന്നും നോക്കാനില്ല. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കമ്പനി വരുന്ന നോർമൽ സ്റ്റീരിയോ അല്ലേ. നോർമൽ സ്റ്റീരിയോ അല്ലേ. ഓക്കെ, എസി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കൂളിംഗ് ആണോ? നല്ല കൂളിംഗ് ആണ്. എസി, ഒരു എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ്, സിംഗിൾ എയർ ബാഗ്, ടു ഡോർ പവർ വിൻഡോ. എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടി? ഇത് നമുക്ക് 4,40 കൊടുക്കാം. 4,40,000 രൂപ. അത് നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. ഓക്കെ, നല്ല തിരക്കേടില്ലാത്ത ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വേണ്ട. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു അടിപൊളി മൈലേജ് കിട്ടുന്ന എസ് യു വി അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് എന്നാണ് ബ്രസന്റ്? ഇത് 2017 മോഡൽ. 17 മോഡൽ, 17 ZDI. ZDI ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, കറക്റ്റ് സർവീസ് ആണ്. അപ്പോ 17 മോഡലാണ്. ഈ ഗ്രില്ല് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരിക? ഇത് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തതാ. ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത. അപ്പൊ ഒരു അർബൻ ക്രൂസറിന്റെ ലുക്കിൽ, അർബൻ ക്രൂസർ കൊണ്ടുനടക്കുന്ന പ്രസാദിന്റെ പറയുമ്പോ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന എസ് യു വി പ്ലസ് എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം. സ്റ്റെബിലിറ്റി കാര്യങ്ങള്, അതുപോലെ തന്നെ ടയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല ഫുൾ ടയർ, ഫുൾ കട്ട ടയർ തന്നെ പറയാൻ സാധിക്കില്ലേ. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഏകദേശം? കിലോമീറ്റർ 90,000 kilometer കറക്റ്റ് സർവീസ്, പക്കാ സർവീസ് ഉള്ള 90,000 kilometer ഓടിയ. ഓണർഷിപ്പ് കാര്യങ്ങൾ? സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണോ? നാല് അലോയ് വീൽസ് ആണ്, സെറ്റഡ് ചെയ്യുക. അതുകൊണ്ട് പിന്നെ ഇന്ത്യയുടെ ഭാഗത്തോട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ സീറ്റ് നല്ല ക്വാളിറ്റി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നു. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്ന വണ്ടി അല്ലേ. എത്രയാണ് നമ്മൾ വണ്ടിക്ക് ആവശ്യം? നമുക്ക് ഇത് 40 കൊടുക്കാം. 740,000 രൂപ കൊടുക്കാം. മാക്സിമം ലോൺ കയറുമോ? ഓ, നോക്കി ചെയ്ത് കൊടുക്കാം. ഏകദേശം നല്ല പ്രൊഫൈൽ ആണ്, നോക്കി ചെയ്ത് കൊടുക്കാം. നോക്കി ചെയ്ത് മാക്സിമം നമുക്ക് ലോൺ കയറ്റി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഡീസലാണ്, മൈലേജും കിട്ടും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വാഗനർ. വാഗനർ 2021 മോഡലാണ് വണ്ടി. 2021 മോഡൽ, ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്,
സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാ. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഏകദേശം 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുണ്ട്. ടയറൊക്കെ ഒരു ഫുൾ കട്ട് ടയർ ഫ്രണ്ടിലുണ്ട്, ബാക്കിൽ ഒരു ആവറേജ് വരാറുള്ളൂ. ആവറേജ് ടയർ വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെല്ലാം വണ്ടിക്ക്? റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ഒന്നുമില്ല അല്ലേ. പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു 18 കിലോമീറ്റർ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. 1 ലിറ്റർ വരുന്നത്. ആ 18 മുകളിൽ എന്തായാലും പ്രതീക്ഷിച്ചു. 1 ലിറ്റർ ആയതുകൊണ്ട് ഓക്കെ, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഒന്ന് കഴുകി വാഷ് ചെയ്യേണ്ട. അത് നമ്മുടെ ഇവിടെ വെക്കുമ്പോൾ അങ്ങനെ ഡെലിവറി ടൈം മൊത്തം പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ? ഓക്കെ, നമ്മൾ ഇന്ത്യയിലെ വശത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി സെറ്റ് വരുന്നുണ്ട്. എ സി കാര്യങ്ങളൊക്കെ പക്ക കൂളിംഗ്. 2021 വണ്ടി, പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടി തന്നെയാണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. നമ്മൾ എത്ര എണ്ണം വണ്ടിക്ക് ഇത് നമുക്ക് 5,48 കൊടുക്കാം. 5,48,000 റുപ്യ കൊടുക്കാം. അതെ, അതിൽ ലോൺ കയറും. ആ ഫുൾ ലോൺ നമുക്ക് നോക്കി ചെയ്യാം. ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ നല്ല പ്രൊഫൈലാണെങ്കിൽ ഫുൾ ലോൺ തന്നെ കൊടുക്കും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 1 രൂപ പോലും മുടക്കാതെ നമുക്ക് ബാഗിനാർ സ്വന്തമാക്കാം. അത് 2 വർഷത്തെ വാറണ്ടി അടക്കം. 2 വർഷത്തെ വാറണ്ടി, ഗോൾഡ് കോയിൻ, ഗോൾഡ് കോയിൻ അടക്കം എല്ലാം കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് റെനോൾട്ടിന്റെ ക്ലൈംബർ വരിയപ്പെടാല്ലേ. അതെ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2017 മോഡൽ. 17 മോഡല്. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയില്ല? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. കിലോമീറ്റർ അപ്പോ? കിലോമീറ്റർ 48,000 കിലോമീറ്റർ ഓടി. 48,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ടയറൊക്കെ 80% ടയർ വരുന്നുണ്ട്. ടയറുണ്ട്. ഓക്കെ, വണ്ടിക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ബോണറ്റ് മാത്രമേ ഉള്ളൂ. കമ്പനി ഹിസ്റ്ററി ഉള്ള ബോണറ്റ് മാത്രം റീപ്ലേസ്മെന്റ് കേട്ടോ. ഓക്കെ, ഇന്ത്യയുടെ വശത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കമ്പനി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. എ സി നല്ല കൂളിംഗ് അല്ലേ? നല്ല കൂളിംഗ്. നല്ല കൂളിംഗ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര ചോദിക്കണം നമ്മള്? നമുക്ക് 4,40 കൊടുക്കാം. 4,40,000 റുപ്യ കൊടുക്കാം. അതില് മാക്സിമം ലോൺ എയ്റ്റി കൊടുക്കാൻ പറ്റുമോ? അതെ അതെ. ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഫുള്ള് മാക്സിമം ലോണിൽ കൊടുക്കാം. ലോണിൽ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് റെനോൾട്ടിന്റെ കിഡ് അല്ലേ? 2020 മോഡൽ. 20 മോഡൽ അല്ലേ. എത്ര കിലോമീറ്റർ ഓടി വണ്ടി? ഇത് 48,000 കിലോമീറ്റർ ഓടിയ. 48,000 കിലോമീറ്റർ ഓടിയ. ഓണർ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ RXT ആണ്. RXT ആണ്. കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നല്ലോ? ഒക്കെ വരുന്നേ. കമ്പനി ഇൻബിൽഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. 48,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ഉണ്ട്. ഓക്കെ, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ. വാറണ്ടി ഇട്ടില്ല? 2 വർഷം. 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. വരികയാണെങ്കിൽ തരക്കേടില്ലാത്ത ഇന്ത്യയിലാണ് വരുന്നത്. RXT ഓപ്ഷന വരുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്ന സ്ക്രീൻ റിവേഴ്സ് ക്യാം കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം വരുന്ന വൈക്കിളാണ്. അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത വണ്ടിയാണ് കേട്ടോ. എത്ര ചോദിക്കണം നമ്മള്? നമുക്ക് 4,40 കൊടുക്കാം. 4,40,000 റുപ്യ കൊടുക്കാം. മാക്സിമം ലോൺ കയറ്റാൻ പറ്റുമോ? ഓ, ലോൺ കയറ്റാം. പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 15-17 മൈലേജ് കിട്ടും. 1 ലിറ്റർ സി സി. 1 ലിറ്റർ അല്ലേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് i20 അല്ലേ. 2015 മോഡൽ മാഗ്ന. മാഗ്ന അല്ലേ. 15 മോഡലാണ് വരുന്നത്. ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ? കിലോമീറ്റർ ഓടിക്കുന്നത് 70,000 കിലോമീറ്റർ ഓടി. 70,000 കിലോമീറ്റർ ഒരു സിംഗിൾ ഓണർ വണ്ടി അല്ലേ മാഗ്ന. പിന്നെ ഡീസൽ ആണോ? പെട്രോൾ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല എന്ന് ഗ്യാരണ്ടി പറയാം. അതെ, വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ടയർ ആവറേജ് ടയർ വരുന്നുണ്ട്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു 18-15 ആ റേഞ്ച് പ്രതീക്ഷിക്കുന്നുള്ളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. വണ്ടി ഡ്രൈവിംഗ് കംഫർട്ട് ഒക്കെ അടിപൊളി ഡ്രൈവിംഗ് കംഫർട്ട് ആണ്. യാത്ര കംഫർട്ട് ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. നമ്മൾ ഇന്ത്യയുടെ വശത്തോട്ട് വരികയാണെങ്കിൽ മാഗ്ന ആയതുകൊണ്ട് തന്നെ ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി സെറ്റൊക്കെ വരുന്നുണ്ട്. ഇൻബിൽഡ് സീരിയ വരുന്നുണ്ട്. പിന്നെ എ സി നല്ല കൂളിംഗ് ആണ്. കൂളിംഗ് കുറച്ച് മോശം അതൊക്കെ ക്ലിയർ ആയിട്ട് കൊടുക്കുള്ളൂ. എന്തെങ്കിലും അപാകതകൾ ഉണ്ട് നമ്മള് ക്ലിയർ ചെയ്ത് ഫ്രഷ് ആ ലുക്കിലേ കൊടുക്കുള്ളൂ. എത്രയാ ആസ്കിംഗ് പ്രൈസ് ഉണ്ട്? നമുക്കിത് 4,62 കൊടുക്കാം. 4,62,000 റുപ്യക്ക് നമുക്ക് i20 സ്വന്തമാക്കാം അല്ലേ. അതിൽ ലോൺ കയറുമോ? ലോൺ നമുക്ക് ലോൺ ചെയ്യാം. ഏകദേശം നമുക്ക് ഒരു 3-4 ലോൺ ചെയ്യാം. ലോൺ ചെയ്യാം അല്ലേ. ഒരു 1 ലക്ഷത്തിന്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ നമുക്ക് വണ്ടി എടുക്കുമോ? നല്ല പ്രൊഫൈലാണ്. നല്ല പ്രൊഫൈലാണെങ്കിൽ ഓക്കെ. നമുക്ക് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് പെട്രോൾ സ്വിഫ്റ്റ് VXI. മെയിൻറ്റെയിൻസ് കുറഞ്ഞ ഒരു വാഹനമാണ്. അതെ അതെ അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? സിംഗിൾ ഓണർ 80,000 കിലോമീറ്റർ ഓടിയ. സിംഗിൾ ഓണർ 80,000 കിലോമീറ്റർ ഓടിയ. 2016 മോഡൽ. 16 മോഡൽ. ഓക്കെ. VXI വേരിയന്റ് ആണ്. റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ. പക്ഷേ ടയർ ഏകദേശം ഒരു 40 എബോ ടയർ വരുന്നുണ്ട്. സിൽവർ കളറാണ്. ബാക്കിൽ നമ്മള് എക്സ്ട്രാ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത കളറാണ്. സിൽവർ കളർ. സിൽവർ കളർ നല്ല വണ്ടിയാ. നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ VXI ആയതുകൊണ്ട് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. എ സി ഒക്കെ എങ്ങനെയുണ്ട്? എ സി ഒക്കെ നല്ല കൂളിംഗ്. കൂളിംഗ് ഉള്ള എ സി ആണല്ലോ. സീറ്റ് കവർ ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ആവശ്യമുണ്ടല്ലേ. സീറ്റ് കവർ അത് കമ്പനി സീറ്റ് കവർ ഉള്ളിൽ വരുന്നുണ്ട്. വരുന്നുണ്ടല്ലേ.
ഫോർ ഡോർ പവർ വീലൊക്കെ വരുന്നുണ്ട്. അതെ, ഫോർ ഡോർ പവർ വീലിന്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, VXI ആയതുകൊണ്ട്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, VXI-ക്ക് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിത് 4,68 കൊടുക്കാം. 4,68 അത് ഓട്ടോമാറ്റിക്. നമ്മള് ഇന്റീരിയറാണ് ഇതിന്റെ നോക്കണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ. അതെ, കമ്പനി സ്റ്റീരിയ വരുന്നുണ്ട്. ഫോർ ഡോർ പവർ വിൻഡോ ഓട്ടോമിക്ക് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഓട്ടോമാറ്റിക്. കിലോമീറ്റർ കുറവ്, കിലോമീറ്റർ 48,000 ഓടിയ വണ്ടിയില്ല. സിംഗിൾ ഓണർ. ഓക്കെ, വണ്ടിക്ക് ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നുമില്ല. എത്രയാണ് അപ്പൊ ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്ക് 5,15 കൊടുക്കാം. 5,15,000 റുപ്യ കൊടുക്കാം. അതെ, മാക്സിമം ലോൺ കയറും. മാക്സിമം നമുക്ക് നോക്കി ചെയ്യാം, പിന്നെ രണ്ടു വർഷത്തെ വാറണ്ടിയും റോഡ് അസിസ്റ്റും കൊടുക്കൂല്ലേ. അതെ, ഓക്കെ. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത വാഹനം. അതേപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ടിയാഗോ അല്ലേ, നല്ല വെറൈറ്റി കളർ. ഇതിലെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്, ഇത് 2019 മോഡൽ എക്സെഡ്. 19 മോഡൽ, വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാ. ക്വാളിറ്റി റീപ്ലേസ്, ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത. എത്ര കിലോമീറ്റർ ഓടിക്കണേ? ഇത് വെറും 54,000 kilometers ഓടിയിട്ടുള്ളൂ. 54,000 kilometers ഓടിയിട്ടുള്ളൂ. അതെ, ഓക്കെ. 54,000 kilometers ഓടി സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി, ഓക്കെ. അത്യാവശ്യം തിരക്കേടില്ലാത്ത വണ്ടിയാണ്. ഇത് അലോയ് വീലാണ്, അലോയ്ഡ് വീലാണ്. അല്ല, ഇത് എക്സെഡ് വരുന്നത്, എക്സെഡ് പ്ലസിനാണ് അലോയ് വരുന്നത്. ഓക്കെ, ഇത് അലോയ്ഡ് വീൽ. അലോയ് വീൽ വരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഫുൾ കട്ട ടയർ ഏകദേശം വരുന്നുണ്ടല്ലേ. അതെ അതെ, ഫുൾ ടയർ വരുന്നത്, നല്ല ടയർ വരുന്നു. നല്ല ടയർ വരുന്നുണ്ട്. വണ്ടി ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല ക്വാളിറ്റിയാണ്. ഒന്നും നോക്കാനില്ല. ഫോർ ഡോർ പവർ വിൻഡ് വരുന്നുണ്ട്, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന വാഹനം. മൈലേജ് എത്ര കിട്ടും? മൈലേജ് നമുക്ക് ആവറേജ് അതിൽ 23 കാണിക്കുന്നുണ്ട്. എന്തായാലും ഒരു 18 റേഞ്ച് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വളരെ റെയർ ആയിട്ടുള്ള കളക്ഷൻ ആണ് സ്വിഫ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക്. സ്വിഫ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക്, മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക്. ഏറ്റവും മൈലേജ് ഉള്ള വണ്ടിയാണ്. കമ്പനി പറയുന്നത് 28 മൈലേജ് ആണ്. ഓ, കമ്പനി 28 മൈലേജ് ഒക്കെ പറയുന്നുണ്ട്. ഏകദേശം ഒരു 20 മൈലേജ്, 20 പ്ലസ് എന്തായാലും കിട്ടും. ടയറ് എന്ന് പറഞ്ഞാൽ 100% ടയർ, 100% ടയർ അനങ്ങിയിട്ടില്ല ടയറ്. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സ് കുറെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി, തരക്കേടില്ലാത്ത വണ്ടി. ഡീസൽ ആണ്, അതുകൊണ്ട് തന്നെ മൈലേജും കിട്ടും. ഓട്ടോമാറ്റിക് വണ്ടി, നല്ല പെർഫോമൻസ് ഓട്ടിക്കാൻ. നോർമല് ഇതല്ലേ ഈ ഗിയർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നമ്മൾ ഇന്ത്യയിലെ വശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ സിംഗിൾ ഓണർ യൂസ് ചെയ്ത വണ്ടിയാണോ? സെക്കൻഡ് ഓണർ. ഇന്ത്യ വശത്തോട്ട് വരികയാണെങ്കിൽ നമ്മള് തരക്കേടില്ലാത്ത ഇന്ത്യ തന്നെ സ്റ്റീരിയോ, ഫോർ ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വാഹനമാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. നോ മെയിൻ്റെനൻസിൽ വരുന്ന ഒരു ചെറിയ 7-സീറ്റർ പരിചയപ്പെടല്ലേ. നമ്മളെ ഓട്ടോക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു വണ്ടി. തീർച്ചയായിട്ടും അത് ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കിൽ. അപ്പൊ ഏകദേശം ഇത്ര മൈലേജ് പ്രതീക്ഷിക്കും? മൈലേജ് 17 മൈലേജ്, 1 liter CC വരുന്നത് എഞ്ചിന്. ഓക്കെ, മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ടയർ ഒരു 40% ടയർ. അതെ, 34,000 kilometers ഓടിയ കറക്റ്റ് ടയർ അല്ലേ. 34,000 kilometers ഓടിയ ടയർ അല്ലേ. ഓക്കെ, ഓണർഷിപ്പ് ഒക്കെ ഏകദേശം സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണറിൽ ഒരു വണ്ടിയല്ലേ. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ വണ്ടി. ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ്. അതിന് നല്ല തിരക്കില്ല, ഒന്ന് കഴുകേണ്ട ആവശ്യമുണ്ടല്ലേ. ഇന്ത്യയിലെ വശത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്? ഇതിലിപ്പം വരുന്നത് നോർമൽ സ്റ്റീരിയോ വരുന്നുണ്ട്, പിന്നെ 2 എയർ ബാഗ് വരുന്നുണ്ട്, റൂഫ് എസിയും വരുന്നുണ്ട്, ബാക്ക് എസി വരുന്നുണ്ട്. റൂഫ് എസി കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണല്ലേ. ഓക്കെ, ഒരു ചെറിയ ഫാമിലിക്ക് ഒരു യൂസ് ചെയ്യുന്നവർക്കൊക്കെ ബെറ്റർ വണ്ടി തന്നെയാണ്. ഓട്ടോമാറ്റിക് കൂടി ആയതുകൊണ്ട് മെയിൻ്റെനൻസ് ഡീസലും യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും അലോയ് വീലൊക്കെ വരുന്ന എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? നമുക്ക് 5,62 കൊടുക്കാം. 5,65,000 വലിയൊരു വണ്ടി, 7-സീറ്റർ സ്വന്തമാക്കാല്ലേ. ഓക്കെ ഓക്കെ,
അത്യാവശ്യം കിലോമീറ്റർ കുറഞ്ഞ സിംഗിൾ ഓണർ വണ്ടി സ്വന്തമാക്കാം അല്ലേ? ഫുൾ ലോൺ തന്നെ ചെയ്യാം നമുക്ക്, ഇത് ഫുള്ള് ലോൺ ചെയ്യാം, ഒരു രൂപ പോലും മുടക്കാൻ ചാൻസ് ഇട്ട് സ്വന്തമാക്കാം. നല്ല പ്രൊഫൈൽ ആണെങ്കിലേ, നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ബ്രസ പരിചയപ്പെടാല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2018 മോഡൽ, വെറും 44,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓണർ? ഓണർ സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ 44,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി. ഇത് ZDI ആണോ? ZDI വണ്ടിയാണ്. പിന്നെ നല്ല ക്വാളിറ്റി വണ്ടിയാ. ക്വാളിറ്റി വണ്ടി അല്ലേ? ഒന്ന് കഴുകേണ്ട ആവശ്യമുണ്ട്. അതെ. അല്ലാതെ വേറെ ആക്സിഡന്റ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. അലോയിലൊക്കെ നമ്മള് ബ്ലാക്ക് എക്സ്ട്രാ ചെയ്തിട്ട് എക്സ്ട്രാ കളർ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ചെയ്തിട്ടുണ്ട്. നല്ല തരക്കേടില്ലാത്ത വണ്ടി ട്ടോ. അതെ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ വെറും 44,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ ഡീസൽ വണ്ടി. സിംഗിൾ ഓണർ ഡീസൽ വണ്ടി. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. ഇന്ത്യയുടെ വശത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് എ സി വരുന്നത്. കമ്പനി സ്റ്റീരിയോ എയർ ബാഗ് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ് ആസ്കിംഗ് പ്രൈസ് നമ്മള്? ഇത് നമുക്ക് 8,92,000 കൊടുക്കാം. 8,92,000 രൂപ കൊടുക്കാം. അതെ. 2 വർഷം വാറണ്ടി അടക്കം. വാറണ്ടി അടക്കം. ഗോൾഡ് കോയിൻ ഒക്കെ കിട്ടില്ലേ? അതെ അതെ. മാക്സിമം ലോണും കയറ്റി കൊടുക്കാം. മാക്സിമം ലോൺ തന്നെ കൊടുക്കാം. മാക്സിമം ലോണും കയറ്റി കൊടുക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ബ്രസ് വന്നാക്കാം. അതെ അതെ. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവരും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്പർ കാര്യങ്ങളൊക്കെ അടി കൊടുത്തിട്ടുണ്ട്, മോർ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ റേറ്റ് ആണ്, ഫിക്സ്ഡ് റേറ്റ് അല്ല. അടിപൊളി അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.